ഹലോ ആ പറയടി എഴുന്നേറ്റ് ഇന്നലെ പറഞ്ഞ ജോലിക്കാരെയും വിളിച്ച് അന്വേഷിച്ചോ? ഓ ആ നടക്കത്തില്ലേ, സർവീസ് ചാർജ് കൂടുതലാ വയ്ക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അല്ലേ, ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടല്ലേ നമ്മൾ രണ്ടുപേരും രണ്ടിടത്തായി പോയത്. ഈ ലോക്ക്ഡൌൺ കാരണം അവിടെ നിന്നാ മതിയായിരുന്നു. മോനഞ്ചി ആ കുഞ്ഞു താണ്ടി രാവിലെ എഴുന്നേറ്റു ഇതെല്ലാം ഓടിച്ചോടി നടക്കുന്നുണ്ട്. ഇടയ്ക്ക് അച്ഛനെ തിരക്കിയായിരുന്നു. ജീവിതത്തിൽ തോറ്റുപോകാൻ തോന്നുന്നു മോനെ. വെറുതെ അത് ഇതൊന്നും ആലോചിച്ച് കൂട്ടരുത്. ശരിയെന്നാ. ശരിയെന്നാ. മനസ്സിലാക്കാം. ഒരാഴ്ചക്കുള്ളിൽ പൈസ വീട്ടിലെത്തണേ, അല്ലെങ്കിൽ പിന്നെ എന്റെ തനിക്കോണം നീ കാണാം. തരാം തരാം, ഒരാഴ്ചക്കുള്ളിൽ തരാം തരാം തരാം. ആ ഹലോ സുരേഷേ. ആ ഹലോ സുരേഷാണോ? അതെ സുരേഷ്, ഞാനാടാ നാട്ടിൽ നിന്ന് അഖില. ആ അഖില, എന്തൊക്കെയുണ്ട് വിശേഷം? ആ സുഖമായിരിക്കുന്നടാ. ആ എടാ പറയടാ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ലോക്ക്ഡൌൺ ഒക്കെ ഇല്ലേ. എടാ വൈഫും കൊച്ചും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ പെണ്ണും കൊച്ചും പെണ്ണിൻ്റെ വീട്ടില. എടാ ഞാൻ ഇപ്പം വിളിച്ചതേ, ഞാനന്ന് പറഞ്ഞ കാര്യം എന്തുവാ എടാ, നീ എങ്ങനെയെങ്കിലും ആ ജോലി ഒന്നിപ്പിച്ചോടാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നടക്കത്തില്ല അത്. എടാ എന്റെ അവസ്ഥ ഭയങ്കര പാടാടാ, നീ ഒന്ന് പറയുന്ന മനസ്സിലാക്കടാ. അതെ എന്ത് അവസ്ഥയാണെങ്കിലും ആ ജോലി നടക്കത്തില്ല അളിയാ, ഞാൻ പറഞ്ഞല്ലേ അളിയ എടുത്ത്. പ്ലീസ് എടാ, ഇവിടെ ആകെ മൊത്തത്തിൽ പ്രശ്നമായിട്ട് കിടക്ക, കൊറോണ എല്ലാം ബാധിച്ച് ഇവിടെ മൊത്തം പ്രശ്നം. നീ ഫോണൊന്ന് വെച്ചിട്ട് പോയേ. എന്തെങ്കിലും ജോലി മതിയടാ. ദൈവത്തെ ഓർത്ത് നീ എന്റെ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തുകളാ. നീ ഇപ്പൊ എന്തിനാ അങ്ങനെ വെള്ളാഴ്ചയായിട്ട് ചുമ്മാ അടന്ന് വിളിക്കില്ല മൈരി? കൂട്ടുകാരെന്നും പറഞ്ഞ് എന്നെങ്കിൽ വിളിച്ചോണ്ടിരിക്കില്ലേ? ശരി ശരി. ഹലോ. ഹലോ, എന്താ ടെൻഡ്രി, എന്തിനാ വിളിച്ചേ? ചുമ്മാ വിളിച്ചാടി. നീ കഴിച്ചായിരുന്നു? ആ കഴിച്ചു കഴിച്ചു. പിള്ളേരോ? പിള്ളേരും കഴിച്ചു. ഏട്ടൻ കഴിച്ചോ? ആ ഞാൻ കഴിച്ചായിരുന്നു. എന്തായി ജോലിയുടെ കാര്യമൊക്കെ? എന്തായി ആരെങ്കിലും വിളിച്ചോ? ഇല്ല, ഒന്നും നടന്നില്ല. സുരേഷിനെ വിളിച്ചായിരുന്നു, നടക്കത്തില്ല. പിന്നെ സുരേഷിനെ വിളിച്ചായിരുന്നു, പൈസ വെച്ചു. ഒരാഴ്ചയായി പറഞ്ഞ സമയം നടക്കത്തില്ല, ഒന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. നീ പിള്ളേരെ നോക്കൂടെ, ഞാൻ വിളിച്ചോളാം. ശരി.